പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരു പ്രഭാതം മുതൽ ഈ പ്രഭാതം വരെ കർത്താവ് നമ്മളെ കാത്തിട്ട് വാരിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം, ഓഗസ്റ്റ് മാസം മുഴുവനും കർത്താവിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞു പിടിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. കാരണം കഴിഞ്ഞൊരു മാസം കർത്താവ് നമ്മളെ നടത്തി. കഴിഞ്ഞ 8 മാസം കർത്താവ് നമ്മളെ അത്ഭുതകരമായി പരിപാലിച്ചു. ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണയെ ഓർക്കുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് ഈ 1-ാം പ്രഭാതത്തിൽ, സെപ്റ്റംബർ മാസം 1-ാം തീയതി പ്രഭാതത്തിൽ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ച് ആരും മൗനമായിരിക്കാതെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് 100-ാം സങ്കീർത്തനം പറഞ്ഞു. സകല ബഹുവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. അതേ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ സംഗീതത്തോടെ ഒക്കെ കർത്താവിനെ ആരാധിച്ച് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറ. ദാവീദിൻ്റെ വിജയം അതായിരുന്നു. ദാവീദ് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്തോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുമായിരുന്നു. ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയുമായിരുന്നു. ഇന്ന് പ്രഭാതം നമുക്കും ഒന്നും മാറ്റിവെക്കാതെ കർത്താവ് ചെയ്ത ഓരോ നന്മകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കഴിഞ്ഞ മാസം നടത്തിയ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ മാസം ദൈവം അത്ഭുതകരമായി നടത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഈ വാക്യം പറഞ്ഞ് ഞാൻ നിങ്ങളെയും അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ അധികം അനുഗ്രഹം, കഴിഞ്ഞ 8 മാസങ്ങളിലുള്ളതിനേക്കാൾ അധികം അനുഗ്രഹം, സന്തോഷം, സമാധാനം, സ്വസ്ഥത, ആമേൻ, ദൈവിക ആത്മീയ അഭിവൃദ്ധികൾ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായ ദൈവിക അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ ഈ പുതിയ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്വസ്ഥതയും എല്ലാം യേശുവിൻ നാമത്തിൽ ഈ പുതിയ മാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ മാസത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മാസം കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ 8 മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പുതിയ അനുഗ്രഹങ്ങളെ കർത്താവെ, കൂടുതലായ വിടുതലുകളെ, ദൈവിക അനുഗ്രഹങ്ങളെ, ദൈവിക സമാധാനത്തെ, സ്വസ്ഥതയെ, ആത്മീയ അഭിവൃദ്ധി ഒക്കെ കർത്താവ് തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൊടുത്ത് ഈ ആഴ്ച അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അത്ഭുതകരമായവരെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു മുന്നേറുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. ഈ ആഴ്ച ഈ മാസം ജയകരമായി തീരട്ടെ, അത്ഭുതകരമായി തീരട്ടെ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ, ദൈവിക വിടുതലുകൾക്ക് കാരണമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സെപ്റ്റംബർ മാസത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കഴിഞ്ഞ 8 മാസം ലഭിക്കാത്ത പലതും ഈ 9-ാം മാസം ലഭിക്കട്ടെ. തടഞ്ഞു വെച്ച നന്മകൾ വാമൻ ഈ മാസം തുറന്നു വിടട്ടെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കണമേ. അത്ഭുതങ്ങളെ ഈ മാസം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യോബിൻ്റെ ജീവിതത്തെ അവൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചതുപോലെ കഴിഞ്ഞ 8 മാസത്തേക്കാൾ അധികമായ ഈ 9-ാം മാസം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ സഭായോഗങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ഇന്ന് കർത്തൃ ദിവസമാണല്ലോ. ആരാധനകളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ലോകമെമ്പാടും കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണല്ലോ. കർത്താവെ, അഭിഷിക്തന്മാരെ അനുഗ്രഹിക്കുന്നു, കർത്താവ് ഉപയോഗിക്കണം. ദൈവമക്കളെ അനുഗ്രഹിക്കുന്നവരെ കൂട്ടി വരുത്തണം. ദൈവമക്കൾക്ക് സംരക്ഷണം കൊടുക്കണം. കർത്താവെ, ആരാധിക്കുന്ന സ്ഥലങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. ദൂതന്മാർ അവരെ കാവൽ ചെയ്യണം. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ശത്രുവിൻ്റെ പദ്ധതികളിൽ നിന്നൊക്കെ തൻ്റെ ജനത്തെ ഇന്ന് മുകൾക്കാലം കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കർത്താവ് അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം പിൻകാലത്തെ അനുഗ്രഹിച്ചു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കഴിഞ്ഞ 8 മാസത്തേക്കാൾ അധികമായ നന്മകളും കൃപകളും ദൈവം ഈ മാസം തന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു ഉപദേശം നമുക്ക് പഠിക്കാം യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നുമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. അപ്പം സ്നേഹം
സ്നേഹിക്കാത്തവൻ. എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറയുന്നത് കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:15-12 യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ആളിനെ കുറിച്ച് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകും. നമുക്കൊരാളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ ആളിനെ കുറിച്ച് ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ നമ്മളോട് പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം, ബഹുമാനിക്കുന്നവരായിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളുടെ ഉള്ളത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിരോധം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ നിങ്ങളുടെ സ്വന്തക്കാരോടോ നിങ്ങളുടെ കൂടെയുള്ളവരോടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം മാറ്റണം. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമ്മൾ നല്ലവരായിട്ടല്ല, കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമുക്ക് അർഹത ഉണ്ടായിട്ടല്ല, പിന്നെയോ കർത്താവിൻ്റെ മഹാസ്നേഹം നമ്മളോട് അങ്ങ് കരുണ തോന്നിയതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ ദ്രോഹിച്ചവരായിക്കോട്ടെ, നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരായിക്കോട്ടെ, നിങ്ങളൊരു ദൈവവൈദ്യല്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ദൈവവൈദ്യല്ലേ? നിങ്ങൾക്ക് എങ്ങനെ വിരോധം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം കഴിയും? വിരോധം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പെരുമാറാൻ കഴിയും? വിരോധം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? പ്രിയപ്പെട്ട ദൈവവൈദ്യലെ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ സ്നേഹം നമ്മളെ വീണ്ടും നിർബന്ധിക്കുന്നു. മറ്റുള്ളവരോട് സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണ് കർത്താവ് കാണിച്ചത്. കർത്താവ് നമുക്ക് ത്യാഗത്തോടെ തൻ്റെ പുത്രനെ തന്ന നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിങ്ങൾക്ക് പലരോടും വിരോധം കാണും, പലരോടും മനസ്സിൽ വിരോധം കാണും. നിങ്ങൾ പറയും, എനിക്ക് അവരോടൊന്നും വിരോധമില്ല. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികളിൽ, നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ, നിങ്ങൾ അയക്കുന്ന വാക്കുകളിൽ, നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിലൊക്കെ വിരോധം അടങ്ങിയിരിക്കുന്നത് ദൈവാത്മാവിന് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവേദിലെ, അങ്ങനാകാതെ ഇന്ന് ഹൃദയത്തെ ഒന്നോടൊന്ന് കഴുകി, കർത്താവിൻ്റെ രക്തം കൊണ്ട് ഒന്നോടൊന്ന് കഴുകി പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവരെ സ്നേഹിക്കും. അവരെന്നെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ ഞാൻ അവരെ സ്നേഹിക്കും, ഞാൻ അവരെ ബഹുമാനിക്കും. കാരണം എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചു, യേശു എന്നോട് കൽപ്പിച്ചു. ആ ഒരു തീരുമാനം ഈ സെപ്റ്റംബർ 1 പ്രഭാതം നിങ്ങൾ എടുക്കണം കേട്ടോ. ഞാൻ അവരെ സ്നേഹിക്കും. ആ വ്യക്തിയെ നോക്കിയിട്ട് പറ ഞാൻ അവരെ സ്നേഹിക്കും. എല്ലാവരേക്കാൾ ഉപരിയായി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം. അത് കഴിഞ്ഞ് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരോടും നമ്മുടെ ജീവിതത്തിൽ വിരോധം വെക്കാതെ എല്ലാവരെയും സ്നേഹിക്കുക ഈ മാസം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.